നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ തലസ്ഥാന ജില്ല പോരാട്ട ചൂടിലേക്ക് കടന്നു. മൂന്ന് മുന്നണികളിൽ നിന്നും വമ്പന്മാർ ഗോതയിൽ ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുന്ന ഉദ്യോഗ മുൾമനയിലാണ് തലസ്ഥാനത്തെ പല മണ്ഡലങ്ങളും. അതിലേറ്റവും ശ്രദ്ധേയമാവുക കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട നാല് മണ്ഡലങ്ങളാണ്. ശക്തമായ സാന്നിധ്യം ബി ജെ പി നാലിടത്തും കടുത്ത ത്രികോണ പോരിന് കളമൊരുക്കും. വി ഐ പി മത്സരത്തിനുള്ള സാധ്യതകളേറെ പ്രവചിക്കുന്നത് കഴക്കൂട്ടത്താണ്. ഇടതു മന്ത്രിസഭയിൽ തലസ്ഥാനത്തിന്റെ പ്രതിനിധിയായ കടകംപള്ളി സുരേന്ദ്രൻ അവിടെ വീണ്ടും മാറ്റുരയ്ക്കുമ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകൾ ബി ജെ പി അന്തരീക്ഷത്തിൽ ഉയർത്തുന്നു. കഴിഞ്ഞ തവണ റണ്ണറപ്പായ വി മുരളീധരൻ ഇക്കുറി എത്തുന്നെങ്കിൽ അത് കേന്ദ്രമന്ത്രി എന്ന വർദ്ധിത പരിവേഷത്തോടെയാണ്. യു ഡി എഫിലാണെങ്കിൽ പല പേരുകളും ഉയരുന്നുണ്ട്. ജി സുബോധൻ, ടി ശരചന്ദ്ര പ്രസാദ്, എം എ വാഗത് എന്നിവർ തൊട്ട് ആരോഗ്യസ്ഥിതി അനുവദിക്കുമെങ്കിൽ സാക്ഷാൽ വി എം സുധീരന്റെ വരെ പേരുകൾ ലിസ്റ്റിലുണ്ട്. ബി ജെ പിക്ക് കേരളത്തിലെ ഏക സിറ്റിംഗ് എം എൽ എ ഉള്ള നേമത്ത് ഇക്കുറി അവരുടെ മുൻനിര നേതാവ് കുമ്മനം രാജശേഖരനെ കളത്തിലിറക്കാൻ സാധ്യതയേറി. ഏതെങ്കിലും കാരണവശാൽ അത് നടന്നില്ലെങ്കിൽ കെ സുരേന്ദ്രനെയോ സുരേഷ് ഗോപിയോ മത്സരിപ്പിച്ചേക്കും. സി പി എമ്മിൽ നിന്ന് വി ശിവൻകുട്ടിയുടേതും ടി എൻ സീമയുടെയും പേരുകളാണ് ഉയരുന്നത്. കോൺഗ്രസിൽ മുൻ സ്പീക്കർ എൻ ശക്തൻ തൊട്ട് വിജയൻ തോമസ് വരെയുള്ള പേരുകളാണ് ചർച്ചയിൽ. യു ഡി എഫ് കഴിഞ്ഞ തവണ രണ്ട് പ്രാവശ്യവും ജനതാദളായിരുന്നു മത്സരിച്ചിരുന്നത്. ഇക്കുറി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. അത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് വോട്ടുകൾ ചോരില്ല. കൃത്യമായ കോൺഗ്രസ് വോട്ടുകൾ കിട്ടിയാൽ കോൺഗ്രസോ എൽ ഡി എഫോ വിജയിക്കുമെന്നതിന് ഒരു സംശയവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വോട്ട് കച്ചവടം നടന്നത്. ഇക്കുറി അത് നടക്കാൻ സാധ്യതയില്ല. വട്ടിയൂർക്കാവിൽ സി പി എമ്മിൻ്റെ മേയർ ബ്രോ വി കെ പ്രശാന്തിനെ പിടിച്ചു കെട്ടാൻ മുൻ അംബാസഡർ വേണു രാജാമണിയെ കോൺഗ്രസ് ഇറക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. അല്ലെങ്കിൽ പി സി വിഷ്ണുനാഥ് മുതൽ വി എം സുധീരൻ്റെ പേരുകൾ വരെ അവിടുത്തെ പട്ടികയിലുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് ഘടകകക്ഷിക്ക് കൈമാറുകയാണെങ്കിൽ സി എം പിയിലെ സി പി ജോൺ മത്സരിച്ചേക്കും. സി പി ജോണിനെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നും വരുന്ന നിയമസഭയിൽ എത്തിക്കണമെന്നും യു ഡി എഫ് തീരുമാനമെടുത്തിരുന്നു. ബി ജെ പിയിൽ ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിൻ്റെ ഉൾപ്പെടെ പേരുകൾ ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്ത് വി എസ് ശിവകുമാർ തന്നെ വീണ്ടും കോൺഗ്രസിനായി എത്തുമെന്നാണ് സൂചനകൾ. കാരണം സിറ്റിംഗ് എം എൽ എമാരെല്ലാം മത്സരിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ശിവകുമാറിനെ മാറ്റിയാൽ വിജയൻ തോമസ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയരുന്നു. എൽ ഡി എഫിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ തവണ മത്സരിച്ച ആന്റണി രാജു തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായ ആന്റണി രാജു കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായിട്ടാണ് സ്ഥാനാർത്ഥിയായത്. കഴിഞ്ഞ തവണ ശ്രീശാന്തിനെ ഇറക്കിയ ബി ജെ പി ഇക്കുറി കെ സുരേന്ദ്രനെയോ സുരേഷ് ഗോപിയോ ഇറക്കുമെന്ന പ്രചരണവും ശക്തമാണ്. ജില്ലയിൽ ആകെ 14 മണ്ഡലങ്ങളാണുള്ളത്. മറ്റു മണ്ഡലങ്ങളിലും തീവാർന്ന മത്സരമായിരിക്കും അരങ്ങേറുക.